ഹൈ ഫ്രണ്ട്സ്, പൊന്നുട്ടക്കിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്റെ പുതിയ ഫ്രണ്ട് ആണ് എന്നെ കാട്ടിയെന്നുള്ളൂ. ഹൈ പറഞ്ഞടി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമുക്ക് മണ്ണിന്റെ അടിയിൽ നിന്നൊരു കോയൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ കോയിൻ ഒന്നല്ല എനിക്ക് മനസ്സിലായത്. അപ്പൊ ഏത് കോയിനാന്നാണ് തപ്പി നോക്കാൻ പോണേ. അപ്പൊ നമ്മൾ വേറെ തപ്പി തപ്പി അങ്ങനെ കഷ്ടപ്പെടണമൊന്നുമില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗൂഗിൾ. ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ സംഭവമുള്ള അപ്പൊ നമ്മൾ പാട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഗൂഗിൾ ലെൻസിൽ തപ്പി നോക്കാൻ പോവാണ്. ക്യാമറയിൽ കറക്റ്റ് കിട്ടണ്ടോന്ന് അറിയില്ല. ഇതേ കണ്ട എന്തായാലും നമ്മൾ തപ്പി നോക്കാൻ പോകണം. അപ്പൊ എന്താ സാധനം എന്നറിയാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ കോയിൻ ശരിക്കും ഫോക്കസ് ചെയ്ത് കാട്ടിയെന്നുള്ളൂ. ഇത് നമ്മൾ എന്താന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പോണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ സെർച്ച് ചെയ്യാൻ പോണം. അപ്പൊ നമ്മൾ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൂഗിൾ ലെൻസ്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്താൽ പോണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും തപ്പി നോക്കാൻ പോവാണ്. കറക്റ്റ് ഒരു സാധനം വരും അവർ ഡിറ്റക്ട് ചെയ്താൽ നടക്ക്. അത് വരുന്നവരെ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. എന്തായാലും തപ്പി നോക്കാൻ പോവാണ്ടോ. ഇത് കിട്ടിയിട്ടില്ല ശരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോയൻ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നേക്കണത് എന്താന്ന് വെച്ചാൽ മസ്കറ്റ് ആൻഡ് ഒമാൻ AIH 10 പൈസ എന്നാണ് വന്നത്. 10 പൈസ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെയും ദേ ഈ എംബ്ലം തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണ്ട. അതെ, നമ്മുടെ ഈ വാള് പോലത്തെ എംബ്ലം തന്നെയാണ് ഇവിടെയും. ഇവിടെ വന്നേക്കണത് 50 പൈസ എന്നും കണ്ട. ഇതിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഒമാനിലെയാണ്. എങ്ങനെ നമ്മുടെ കയ്യിലെത്തിയെന്ന് അറിയില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് എന്റെ കയ്യിലെത്തി ഈ സാധനം എത്തിയതെന്ന്? ഒമാനിലെ 50 പൈസയാണ്. ഇത് എങ്ങനെ എത്തിയെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറഞ്ഞോട്ടി, അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോയുമായി അടുത്ത ലക്കം വരാം. അപ്പൊ എല്ലാവരും എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.